ദേശീയപാത കായംകുളത്ത് തൂണുകളിൽ ഉയരപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് സമരം നടക്കുന്ന സാഹചര്യത്തിലും ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ ഇടക്കാല ഉത്തരവ് നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലും കായംകുളം KSRTC ബസ് സ്റ്റേഷന് തെക്കുവശം തിടുക്കത്തിൽ അടിപ്പാത നിർമ്മാണം ആരംഭിക്കാൻ ശ്രമിച്ചത് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ വീണ്ടും തടഞ്ഞു. തുടർന്ന് സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റിൽ പ്രതിഷേധിച്ച് സമരസമിതി പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി. പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് കായംകുളത്ത് പണിമുടക്ക് നടന്നു. ഇതിനിടയിൽ ജനകീയ പ്രതിഷേധങ്ങളെ അവഗണിച്ചുകൊണ്ട് പോലീസ് സംരക്ഷണയിൽ ദേശീയപാത അതോറിറ്റി അടിപ്പാത നിർമ്മാണവുമായി മുന്നോട്ടു പോകുകയാണ്. ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട് കായംകുളത്ത് തൂണിന്മേലുള്ള ഉയരപാത നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ട് സമരം നടക്കുന്ന സാഹചര്യത്തിലും ഹൈക്കോടതിയിൽ നൽകിയ ഹർജികളിൽ ഇടക്കാല ഉത്തരവ് നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലും കായംകുളം KSRTC ബസ് സ്റ്റേഷന് തെക്കുവശം തിടുക്കത്തിൽ അടിപ്പാത നിർമ്മാണം ആരംഭിക്കാൻ ശ്രമിച്ചത് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ വീണ്ടും തടഞ്ഞു. തുടർന്ന് സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. മുൻ നഗരസഭാ ചെയർമാനും പ്രദേശത്തെ വാർഡ് കൌൺസിലറുമായ കെ പുഷ്പദാസ്, SYS ജില്ലാ പ്രസിഡന്റ് ഹുസൈൻ മുസ്ലിയാർ, സോൺ ജനറൽ സെക്രട്ടറി അനസ് ഇർഫാനി, അനസ് ഇല്ലിക്കുളം, ASKJM മേഖലാ പ്രസിഡന്റ് അബ്ദുൽ സലീം അസ്ലമി, സത്താർ AS കായംകുളം, നിഷാദ് ഇസ്മയിൽ, PDP മണ്ഡലം പ്രസിഡന്റ് മൻസൂർ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. പ്രതിഷേധം നിലനിൽക്കുന്നതിനാൽ വൻ പോലീസ് സന്നാഹത്തോടെയാണ് അടിപ്പാത നിർമ്മാണം പുനരാരംഭിച്ചത്. രണ്ട് ദിവസങ്ങളിലായി സമരം ചെയ്ത 17 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. നഗരത്തെ രണ്ടായി വിഭജിക്കുന്ന തരത്തിലും ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയുന്ന രീതിയിലും മണ്ണിട്ടുയർത്തിയുള്ള അശാസ്ത്രീയ ദേശീയപാത നിർമ്മാണം ഒഴിവാക്കി തൂണുകളിൽ ഉയരപാത നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ട് ശക്തമായ സമരങ്ങളാണ് നടക്കുന്നത്. KC വേണുഗോപാൽ MP പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ അന്തിമ തീരുമാനം ആകും വരെ അടിപ്പാത നിർമ്മാണം നിർത്തിവെക്കണമെന്ന് ജനകീയ സമരസമിതി ദേശീയപാത അതോറിറ്റിയോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും തിങ്കളാഴ്ച ഉച്ചയോടെ അടിപ്പാത നിർമ്മാണം പുനരാരംഭിക്കുകയായിരുന്നു. ഇത് സമരസമിതി തടഞ്ഞതിനെ തുടർന്ന് 9 പേരെ തിങ്കളാഴ്ച പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് സമരസമിതി കായംകുളം നഗരത്തിൽ പ്രതിഷേധ ദിനം ആചരിക്കുന്നതിനിടെയാണ് സമരക്കാരെ വീണ്ടും പോലീസ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിൽ പ്രതിഷേധിച്ച് സമരസമിതി പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി. DYSP നേതൃത്വത്തിൽ സ്റ്റേഷൻ സമീപം പ്രതിഷേധ മാർച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് അറസ്റ്റിലായവരെ പോലീസ് ജാമ്യത്തിൽ വിട്ടയക്കുകയുമുണ്ടായി. മഹത്തായ അവകാശത്തിന് വേണ്ടിയുള്ള ഈ ധർമ്മ സമരം ഇവിടെ നമ്മൾ തുടരവേ ഹൈക്കോടതിയിൽ നമ്മുടെ വക്കീലന്മാർ ഈ നിർമ്മിതി ഇവിടെ നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഫയൽ ബഹുമാനപ്പെട്ട ജഡ്ജിയുടെ മുമ്പാകെ സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വന്നാൽ സമരമുഖം ഇതായിരിക്കില്ല. കാരണം ഞങ്ങളുടെ സമരത്തിന് പൂർണ്ണ പിന്തുണയും അവകാശവും നൽകുന്ന ധർമ്മ പിന്തുണയാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടാകുന്ന ഉത്തരവ്. അതുവരെ ഈ സമരം ഇതുപോലെ ശക്തമായി തുടരും. ഈ സമരം ഈ നിൽക്കുന്ന സമര സഹാക്കൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ഈ നിൽക്കുന്ന ഓരോ പോലീസുകാർക്കും വേണ്ടിയുള്ളതാണ്. നിങ്ങളുടെ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു ചേരാൻ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഉച്ചവരെയും ഹോസ്പിറ്റലിലെത്തിക്കാൻ, റെയിൽവേ സ്റ്റേഷനിലെത്തിക്കാൻ വേണ്ടിയുള്ളതാണ് ഈ സമരം. അതുകൊണ്ട് എനിക്ക് ശബ്ദത്തിന് പ്രശ്നമുള്ളതുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല. ഞങ്ങളുടെ അറസ്റ്റ്, നമ്മൾ സമരരംഗത്താണ്. നിരവധി സമരങ്ങൾ സമാധാനപരമായി നടത്തിയവരാണ് ഞങ്ങൾ. ഹൈവേ ഉപരോധം ഉൾപ്പെടെ നടത്തണമെന്ന് ആദ്യം പരിപാടി ഇട്ടിട്ട് പോലും യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ശരിയല്ല എന്നുള്ള ഒരൊറ്റ ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ അങ്ങനെയുള്ള സമരങ്ങൾ പോലും ഒഴിവാക്കിയത്. കഴിഞ്ഞ കുറേ നാളുകളായി ഞങ്ങൾ നടത്തുന്ന സമരം ഈ അധികാരികളുടെ കണ്ണു തുറപ്പിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഒരുപക്ഷെ സമരത്തിൻ്റെ രൂപം ഞങ്ങൾ മാറ്റേണ്ടി വരും. ഒരു കായംകുളം പട്ടണം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ജനകീയ പ്രക്ഷോഭം കഴിഞ്ഞ കുറേ നാളുകളായി ഞങ്ങൾ മനുഷ്യച്ചങ്ങലയുടെ രൂപത്തിലും മനുഷ്യ മതിലിൻ്റെ രൂപത്തിലും നടത്തി. സമരസമിതി ചെയർമാൻ അബ്ദുൽ ഹമീദ് ആയിരത്, നഗരസഭാ കൗൺസിലർമാരായ AP ഷാജഹാൻ, അൻസാരി കോയിക്കലേത്ത് എന്നിവരും ഹരിതാബാബു, കൃഷ്ണകുമാർ രാംദാസ്, PE ഹരിഹരൻ, ചന്ദ്രമോഹൻ, അജീർ യൂനിസ്, സജീർ കുന്നുകണ്ടം, VM അമ്പിളിമോൻ, മുബീർ, സലാഹുദ്ദീൻ, നാസർ പടനിലത്ത്, സലീം, എൻ അജയകുമാർ, നിഹാസ്, അബ്ദുൾ അസീസ്, അഷ്റഫ്, ഹരികുമാർ അടുക്കാട്, കുഞ്ഞുമോൻ, സമീർ കോയിക്കലേത്ത്, ഹുസൈൻ, സുധ പടനയിൽ, സിയാദ് മണ്ണാമുറി, ആറ്റക്കുഞ്ഞ്, നവാസ്, സജീബ്, സുരേഷ്, അബ്ദുൾ സലാം, മനാഫ്, വാഹിദ് മാളിയകൽ, ഷാജി, താഹ വൈദ്യൻ വീട്ടിൽ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. അതേസമയം കഴിഞ്ഞ ദിവസത്തെ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് കായംകുളത്ത് പണിമുടക്ക് നടത്തിയിരുന്നു. CD News കായംകുളം.